നമസ്കാരം, ടി സി വി ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. 68-കാരനായ മുൻ ജനപ്രതിനിധിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ കൈക്കലാക്കിയ സംഭവത്തിൽ വ്ളോഗറും ഭർത്താവും പിടിയിലായി. താനൂർ സ്വദേശിനി റാഷിദ, ഭർത്താവ് നാലകത്ത് നിഷാദ് എന്നിവരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പല തവണകളായി യുവതിയും ഭർത്താവും ചേർന്ന് 23 ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത്. താനാട് പഞ്ചായത്തിൽ തെരുവുനായകയുടെ ശല്യം രൂക്ഷം. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AYF ബഹുജന പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുഞ്ഞിന് തെരുവുനായകളെ കടിയേറ്റ പ്രദേശത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPI താനൂർ മണ്ഡലം കമ്മിറ്റി അംഗം PS സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ ചന്തപ്പറമ്പ് സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉയർത്തി ചൊവ്വാഴ്ച രാവിലെ ചന്തപ്പറമ്പിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫിഷറീസ് മേഖലയിലെ വിദ്യാലയങ്ങളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫിഷറീസ് കായിക മന്ത്രി VAബ്ദുറഹ്മാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാഷ് അവാർഡും ഫലകങ്ങളുമാണ് മികവ് 2022 ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. NCP സംസ്ഥാന പ്രവർത്തക ഫണ്ടിൻ്റെ താനൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം OP ഷാഫിയിൽ നിന്നും ആദ്യ ഫണ്ട് സ്വീകരിച്ച് NCP താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് മേപ്രത് ഹംസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരവും തൃശൂരും ചാമ്പ്യന്മാർ. വനിതാ വിഭാഗത്തിൽ തൃശൂരിനെ 15-8 എന്ന സ്കോറിന് തോൽപ്പിച്ച് തിരുവനന്തപുരം. പുരുഷ വിഭാഗത്തിൽ 10-12 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി തൃശൂരും ജേതാക്കളായി. 2 ദിവസങ്ങളായി നിലമ്പൂരിലാണ് സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. പൊതുവിഷയങ്ങളിൽ രാഷ്ട്രീയം കലർത്തി പ്രയാസമുണ്ടാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി VAബ്ദുറഹ്മാൻ പറഞ്ഞു. പ്രവൃത്തി പൂർത്തീകരിച്ച താനൂർ നഗരസഭയിലെ അടിക്കളം തോൽപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റലാണ് ജനപ്രതിനിധികൾക്ക് ചെയ്യാനുള്ളതെന്നും ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മുമ്പേ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ അടിക്കളം തോൽപ്പറമ്പ് റോഡിന്റെ ജനകീയ ഉദ്ഘാടനം നടത്തി. വാർഡ് കൗൺസിലർ കൂടിയായ വൈസ് ചെയർപേഴ്സൺ CK സുബൈദയെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ചാണ് ജനകീയ ഉദ്ഘാടനം നടത്തിയത്. നഗരസഭയെ അറിയിക്കാതെയാണ് ഉദ്ഘാടന പരിപാടി നടത്തിയതെന്നും കൗൺസിലർമാർ പോലുമല്ലാത്തവരാണ് കാര്യങ്ങൾ അറിയിക്കുന്നതെന്നും ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തി തിരൂർ നഗരസഭയിലെ 17-ാം വാർഡിലെ കല്ലിങ്ങൽ ചാറത്തിന് സമീപമുള്ള ട്രാൻസ്ഫോർമർ. ഏതു സമയം അപകട സാധ്യതയുള്ള ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. ഫിഫ വേൾഡ് കപ്പ് മത്സരം കാണുവാൻ ടീം തറയൻ പറമ്പ് ഫാൻ പാർക്ക് ഒരുക്കി. ഫാൻ പാർക്കിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ KP ജഫ്സൽ നിർവഹിച്ചു. ചടങ്ങിൽ കൊച്ചുകുട്ടികളടക്കം നിരവധി പേർ പങ്കാളികളായി. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.